ഹൃദയങ്ങളെ ദൈവം തുറക്കണമേ. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുവാനും ആ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. അങ്ങനെ ദാസന ബലത്തോട് ഉപയോഗിക്കണം. മഹത്വമെല്ലാം അങ്ങേക്ക്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൂരത്തും ചാരത്തും വീതിയിലും വീട്ടിലും ഈ ശബ്ദപരിധിയും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസിന്റെയും ഇന്ത്യ പെന്തക്കോസ്ത് ആലപ്പുഴ വെസ്റ്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇവാഞ്ചലിസം പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ഈ ദേശത്തെ പരസ്യയോഗവുമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കുമായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകാരം വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ രീതിയിൽ പരസ്യമായി പ്രസ്താവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശബ്ദം നിശ്ചയമായും ഈ ദേശത്തിന് വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. സുവിശേഷം എവിടെയെല്ലാം വിളംബരം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദേശങ്ങൾ, വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം ഈ പകൽക്കാലം നിങ്ങൾ പലവിധമായ കാര്യാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആ കാര്യാദികളിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ അത് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. എങ്കിൽ പോലും ഈ ശബ്ദപരിധിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ വളരെ വിനയത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന രക്തച്ചൊരിച്ചിൽ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പ്രസ്താവിപ്പാനാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നത്. അതിനാധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 9 അതിൽ 22 ദൈവവചനം പ്രസ്താവിച്ചിരിക്കുന്ന ഒരു വേദഭാഗം ഇവിടെ പ്രസ്താവിപ്പാനായിട്ട് ഞാൻ ശരണപ്പെടുന്നു. അത് ഇപ്രകാരമാണ്: രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇത് ക്രിസ്തുമത ഉപദേശം എന്നതുപോലെ തന്നെ പൂർവകാലം മുതൽ എല്ലാ മുഖ്യ മാർഗങ്ങളുടെയും പ്രമാണമത്രേ. ഏകദേശം 4000 പഴക്കമുള്ള യഹൂദ മതം നോക്കുക. യഹൂദ ധർമ്മത്തിൽ അനുദിനം ചൊരിയപ്പെട്ട മൃഗബലികളുടെ രക്തം എന്ത് സൂചിപ്പിക്കുന്നു? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പുരാതന ഹിന്ദുമതം നോക്കുക. ആര്യന്മാർ ഇന്ത്യയിൽ 1500 അനുഷ്ഠിച്ചു വന്ന യാഗാദി കർമ്മങ്ങൾ എന്ത് സൂചിപ്പിക്കുന്നു? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ യഹൂദ മതത്തിലും പുരാതന ഹിന്ദുമതങ്ങളിലും ഒക്കെ രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് മതം നോക്കുക. ബലികളുടെ പെരുന്നാളിനെ കുറിച്ചും അബ്രഹാമിന്റെ ബലിയെ കുറിച്ചും ഖുറാൻ പറയുന്നതിന്റെ താല്പര്യം എന്ത്? സൂറ 38:107. അതുപോലെ തന്നെ ഒട്ടക ബലികളെ കുറിച്ചും മുഹമ്മദ് താൻ തന്നെ കഴിച്ച ബലികളെ കുറിച്ചും ബലികളിൽ ചിന്നിയ രക്തത്തിന്റെ ബലിയെ കുറിച്ചും ഖുറാനും പാരമ്പര്യങ്ങളും ഘോഷിക്കുന്നു. സൂറ 22 മിഷ്കാദ് 4:19. അപ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളത് യഹൂദന്മാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളത് യഹൂദന്മാർക്കോ ഹിന്ദുക്കൾക്കോ ഗ്രേക്കർക്കോ റോമർക്കോ അസീറിയർക്കോ ബാബിലോണിയർക്കോ ക്രിസ്ത്യാനികൾക്കോ ആർക്കും തന്നെ നിഷേധിപ്പാൻ കഴിയാത്ത ഒരു ദിവ്യ സത്യമാകുന്നു. അപ്പോൾ ന്യായമായിട്ടും ഒരു ചിന്ത കടന്നു വരാം, ഇതിൽ പാപമോചന രക്തം എന്ന് പറയുന്നത് ഏതാണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 10:4 ദൈവവചനം പറയുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. പാപമോചനത്തിനായി ചൊരിയപ്പെടേണ്ടുന്ന രക്തം ഏതാകുന്നു? മൃഗരക്തമല്ല. കാരണം പാപം ചെയ്തത് മൃഗമല്ല, മനുഷ്യനാണല്ലോ. ജ്ഞാനാത്മ സൃഷ്ടിയായ മനുഷ്യന്റെ അപരാധങ്ങൾ തിരിച്ചറിവില്ലാത്ത മൃഗത്തിന്മേൽ ചുമത്തുന്നത് ന്യായവിരോധം എന്ന് മാത്രമല്ല, അതിനാൽ പ്രയോജനവുമില്ല. ബുദ്ധിശുദ്ധ വിവേകാദികളോടുകൂടിയ സചേതന സൃഷ്ടിയായ മനുഷ്യന്റെ അപരാധങ്ങൾ
മൃഗത്തിന്മേൽ ചുമത്തുന്നത് ഒരുവൻ കൊള്ളേണ്ട അടി തന്റെ മൃഗത്തിന്മേൽ അടിക്കുന്നത് പോലെ അത്രേ. അതുകൊണ്ട് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയുകയില്ല എന്നുള്ളത് ന്യായവും സത്യവുമാകുന്നു. അതെ, മനുഷ്യ രക്തത്തിന് പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയുമോ? നിത്യമരണത്തിന് യോഗ്യനായ മനുഷ്യൻ സ്വന്തം രക്തം ചൊരിയുന്നതിനാൽ തനിക്ക് എന്ത് പ്രയോജനം വരുത്തും? വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്ധ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും അത്രേ അത് 2-ാമത്തെ മരണം. അങ്ങനെയാണെങ്കിൽ മനുഷ്യ പാപത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. മരണത്തിന് യോഗ്യനായ ഒരാൾ തനിക്ക് തന്നെ സ്വയകത്യ മൂലം ജീവകാരി വരുത്തുന്നതായാൽ അവന് പ്രയോജനമുണ്ടാകുന്നത് എങ്ങനെ? അവനെ ശിക്ഷിപ്പാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവൻ ഇരട്ടി ശിക്ഷയ്ക്ക് പാത്രമാണെന്ന് വരികയില്ലയോ? അവൻ മരണത്തിന് യോഗ്യനായിരിക്കെ സ്വയകത്യ മൂലം തന്റെ ജീവനെയും കൂടെ നശിപ്പിച്ച് ഇരട്ടി ശിക്ഷയ്ക്ക് പാത്രവാനായി തീരുന്നത് പോലെ പാപിയായ മനുഷ്യൻ സ്വയകത്യ മൂലം തന്റെ ജീവനെയും കൂടെ നശിപ്പിക്കുന്നു എന്നല്ലാതെ അവന് യാതൊരു പ്രയോജനവും വരുത്തുന്നില്ല. അപ്പോൾ മർത്യപാപം മുഖാന്തരവും മാനവരാശിക്ക് പാപമോചനമില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ യഹൂദന്മാർക്കോ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ഈ ഗ്രേക്കർക്കോ അസീറിയർക്കോ ബാബിലോണിയർക്കോ ആ ക്രിസ്ത്യാനികൾക്കോ ആർക്കും തന്നെ അവകാശപ്പെടാൻ കഴിയത്തില്ല പാപമോചനത്തിന് വേണ്ടി ഒരു മാർഗമുണ്ട് എന്നുള്ളത്. അപ്പോൾ പാപമോചനത്തിനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ആടുമാടുകളുടെ രക്തം അതുപോലെ ഒഴുകിയാലും മനുഷ്യപുത്രന്മാരുടെ രക്തം പ്രളയം പോലെ പ്രവഹിച്ചാലും അതിനാൽ മനുഷ്യപാപത്തിന് നിവാരണം വരുന്നില്ല സത്യം. 1000 ആട്ടുകൊറ്റന്മാരിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരബലത്തെയും കൊടുക്കണമോ? അതിനാൽ വല്ല പ്രയോജനവും ഉണ്ടോ? ഇല്ല സത്യം. അപ്പോൾ മൃഗബലികളുടെയും നരബലികളുടെയും രക്തത്തിന് പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയുകയില്ലെങ്കിൽ പാപമോചന രക്തം ഏതാകുന്നു? പ്രജാപതിയാഗം മൂലം മാത്രം വിമോചനമെന്നും അതിന്റെ സ്മരണയ്ക്കായി മാത്രം മൃഗബലികൾ നടത്തിയെന്നുമുള്ള ആര്യന്മാർക്കുണ്ടായിരുന്ന വിശ്വാസം പോലെ തന്നെ ക്രിസ്തുമതവും ഈ സംഗതിയോട് യോജിക്കുകയാണ്. ദൈവതേജസ്സിന്റെ പ്രവയും തത്വത്തിന്റെ മുദ്രയുമാകുന്ന ക്രിസ്തുവേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നും അവനാകുന്നു സൃഷ്ടിപാലകനായ സാക്ഷാൽ പ്രജാപതി എന്നും മൃഗബലികളൊക്കെയും അവന്റെ പ്രജാപതി യാഗത്തിന്റെ പ്രജാപതി യാഗത്തിന്റെ പൊരുളുകളുമാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അത് മത്തായിന്റെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതുനിയമത്തിനായുള്ള എന്റെ രക്തം. അത് വളരെ വ്യക്തമായും സകല മാനവജാതിക്കും വേണ്ടി ഞാൻ എന്റെ രക്തം ഒഴുക്കുന്നു എന്ന് യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു. കൊലോസ്യലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനിൽ നമുക്ക് പാപമോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എബ്രായലേഖനം 9-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തവും മലിന പ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികമായി ശുദ്ധീകരിക്കും. അത് നിയമത്വം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതുനിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. അതേ,
കാളകളുടെയും അട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ മോചിപ്പാൻ കഴിയുമെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കമായി അർപ്പിച്ച യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു. ശയ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുമപ്പാണെങ്കിലും പഞ്ഞു പോലെ ആകും. ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, അതേ സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം ചിന്തിയ യേശുവിന്റെ രക്തത്തിന് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിത പ്രിയരെ, ഇന്ന് പകൽക്കാലം താങ്കൾ ഒരു പാപിയായ മനുഷ്യനാണ് എന്ന് ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിനെ കർത്താവെന്ന് വായികൊണ്ടേറ്റ് പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ തയ്യാറായാൽ അതേ വചനം പറയും, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കും. കാരണം എന്താ? യേശു ക്രിസ്തു ചിന്തിയ രക്തത്തിന് മാത്രമേ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19 അതിന്റെ 34 വാക്യത്തിൽ വചനം പറയുന്നു, പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവന്റെ വിലാ പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അതെ, യേശു ക്രിസ്തു ചിന്തിയ രക്തത്തിന് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത നരരക്തം ചൊരിയപ്പെടണമെന്നുള്ളത് എല്ലാ ബലികർമ്മങ്ങളുടെയും ആന്തരാക്തമാകുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു രക്തച്ചൊരിച്ചിൽ എവിടെ കാണുവാൻ കഴിയും? ക്രിസ്തു പദത്തിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിൽ യഹൂദ കുലത്തിൽ സൃഷ്ടിപാലകനായ ക്രിസ്തു യേശു നരദേവ സ്വരൂപനായി ജനിച്ചതും ബലികർമ്മങ്ങളുടെ നിവർത്തിക്കായി തന്നെത്താൻ ബലിയായതും മൃഗബലികളുടെ രക്തത്തിന് പൊരുളായ തിരുരക്തം ചൊരിഞ്ഞതും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആരോഗണം ചെയ്തതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ സ്പഷ്ടമായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് മുതൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, അത് യേശു കർത്താവ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ അവൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരുമാകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്ത ദൈവത്തിന്റെ നീതിയാണ് ഈ മാനവകുലത്തിന് വേണ്ടി മരിച്ച യേശുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് മാനവജാതിക്ക് പാപമോചനം നൽകണമെന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഇത് സൗജന്യമായി സർവശക്തനായ ദൈവം നിത്യമരണത്തിന് അടിമപ്പെട്ടുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഏക മാർഗമാണ്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതേ മാനവരാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവ് ചിന്തിയ രക്തത്തിന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. അതേ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ, സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണോ താങ്കൾ, പാപത്തിന് അടിമപ്പെട്ട വ്യക്തിയാണോ താങ്കൾ, മദ്യപാനത്തിന് അടിമപ്പെട്ട വ്യക്തിയാണോ താങ്കൾ, കടഭാരം കാരണം വല്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ,
രോഗത്തിന്റെ ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ? വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 53 അധ്യായം അതിന്റെ 5 വാക്യത്തിൽ ദൈവവചനം പറയുന്നു, യേശു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു, നാം ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ഉച്ചഭാഷണിയിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, ഒരു കാര്യം പറയട്ടെ, ശാപം എന്റെ കുടുംബത്തിനകത്ത് കയറി എന്റെ സഹോദരങ്ങൾ 6 മരണം കവർന്നെടുത്തപ്പോഴും എന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ മരണഭീതിക്ക് അടിമപ്പെട്ട് സ്വന്തം സഹോദരൻ മാനസിക രോഗത്തിന് അടിമപ്പെട്ട് ആ ദേശത്ത് ശവിക്കപ്പെട്ട ഒരു കുടുംബമായി എല്ലാവരും ഞങ്ങൾ പ്രാകിയപ്പോഴും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ ആ യേശു കർത്താവ് സൗഖ്യമാക്കി. മാനസിക രോഗിയായി എന്റെ ജ്യേഷ്ഠനെ യേശു കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് പകൽക്കാലം അതെ, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഏതുവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ഗർഭവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. അതെ, ഇന്ന് പകൽക്കാലം മാനവകുല ജാതി മുഴുവൻ ഒഴുക്കിയ രക്തത്തിനൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, ഏതൊരു കുടുംബമാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സകല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ ഈ യേശു ക്രിസ്തു മതിയായവനാണ്. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഏത് വിഷയമായിക്കോട്ടെ, ആ ഒരുപക്ഷെ 999 വിഷയങ്ങൾ താങ്കൾ നേരിടുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിനെ നിങ്ങളുടെ തകർച്ചകളിൽ നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. വചനം പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെയൊക്കെയും ആ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നില്ലേ? 38 രോഗം പിടിച്ച് കുളക്കടവിൽ കിടന്ന ഒരുവന്റെ അരികിലേക്ക് യേശു വന്നിട്ട് ചോദിച്ച ചോദ്യം ഇപ്രകാരം മാത്രമാ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അത് അവൻ പറഞ്ഞ അവന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞപ്പോൾ യേശു അവനോട് ഇപ്രകാരം പറയുവാനായിട്ടിടയായിത്തീരുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരുന്നിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക. അത് ഇന്ന് പകൽക്കാലം എത്ര പഴകിയ വിഷയമാണെങ്കിലും ശരി, പാരമ്പര്യം ഒരുപക്ഷെ അതെ പൗരോഗത്യ ശക്തികൾ പൈശാചിക ശക്തികൾ ഒക്കെ തേർവാഴ്ച നടത്തുന്ന കുടുംബമാണെങ്കിലും ശരി, ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ഞങ്ങൾ പറയുന്ന യേശുവിന് എത്ര പഴകിയ വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയും. അതെ, യേശു കർത്താവ് ചിന്തിയ രക്തത്തിന് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന് സ്തോത്രം, വളരെ വ്യക്തമായി മാനവകുലത്തിന് വേണ്ടി യേശു ചിന്തിയ രക്തത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22 അതിന്റെ 44 വാക്യത്തിൽ യേശു കർത്താവ് ഗെത്സെമനയിൽ രക്തം ചിന്തിയെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏദൻ പുംഗവനത്തിൽ ആരംഭിച്ച മനുഷ്യഭാവത്തിന് വേണ്ടി ലോകരക്ഷകനായ യേശു ക്രിസ്തു ഗെത്സെമന എന്ന തോട്ടത്തിൽ തന്റെ കളങ്ക രുദ്രം ചൊരിയുവാനായിട്ട് തുടങ്ങി. ലോകത്തിന്റെ പാപം തന്റെ മേലെ ചുമത്തപ്പെട്ടത് കൊണ്ട് പ്രജാപതി യാഗത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ തന്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളായി ആ ഗെത്സെമന തോട്ടത്തിൽ വീണു. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ യേശു ഗെത്സെമനയിൽ ചിന്തിയ രക്തത്തിന് എന്റെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. എനിക്ക് നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ കഴിയും. എനിക്ക് നിങ്ങൾക്ക് സൗഖ്യം നൽകി തരുവാൻ കഴിയും. നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന്, നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന മാനസികമായ ബദകളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ആ യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ കഴിയും. ഇത് പട്ടിണിയോ പാടോ മുഖാന്തരമുള്ള രക്തച്ചൊരിച്ചിലല്ല, ഇത് സ്വന്തം പാപത്തിന് വേണ്ടിയുള്ള രക്തച്ചൊരിച്ചിലല്ല. കാരണം വചനം പറയുന്ന അവൻ പവിത്രൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ. ഇത് ലോക
ലോകപാപത്തിന് വേണ്ടിയുള്ള രക്തച്ചൊരിച്ചിൽ അത്രേ. ഈ രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനവും ഇല്ല. ഇന്ന് മുതൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യശ്രോതാവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും നിങ്ങളുടെ ഏതുവിധ പ്രതിസന്ധികൾക്കും പരിഹാരം വരുത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ചിന്തിയ രക്തത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബലിപീഠമാകുന്ന ക്രൂശിനെ ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു കപാലഗിരിയാകുന്ന ഗോൽഗോത്തയിലേക്ക് വന്നു. ആ ദൈവത്തിന് സ്തോത്രം. നിഷ്ഠൂരന്മാരായ പാപികൾ അവനെ ക്രൂശിച്ചു. അവന്റെ കൈകാലുകളെ തുളയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആകാശ ഭൂമത്തെ താൻ തൂങ്ങി തന്റെ പവിത്ര മേനിയിൽ നിന്ന് തിരുരക്തം പ്രവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കുന്തം കൊണ്ട് അവന്റെ വിലാപുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇതാകുന്നു പ്രജാപതിയാകും, ഇതാകുന്നു രക്തച്ചൊരിച്ചിൽ. ഈ രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനവും ഇല്ല. ഇന്ന് പകലവേ ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി ഇന്നേക്ക് 2000-ത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് നിശ്ചയമായും മാനവകുലത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം അതേ ദൈവത്തിന് സ്തോത്രം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളത് യുഗാരംഭം മുതൽ ദൈവാധികാരത്തിന് സ്ഥാപിക്കപ്പെട്ട കാര്യമാകുന്നു. ഇതിനെ അവിശ്വസിക്കുന്നവർ ദൈവത്തെ നിഷേധിക്കുന്നു. ഇതിനെ നിഷേധിക്കുന്നവർ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അങ്ങനെയുള്ളവരോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ പരമസത്യം യുഗാന്തം മുതൽ പ്രസംഗിക്കപ്പെടേണ്ടതാകുന്നു. കാരണം വിശ്വസിക്കാത്തവർ അങ്ങനെ തന്നെ നശിച്ചു പോകുവാനായിട്ടിടയായി തീരും. ഇന്ന് മുതൽക്കാലം മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഏക മാർഗം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ചിന്തിയ രക്തത്തിന് മാത്രമേ, യേശുവിന്റെ കാൽവരി യാഗത്തിന് മാത്രമേ മാനവകുലത്തിന് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് മുതൽക്കാലം അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറായാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. അത് ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ആ വലിയ സമാധാനം ഇന്ന് മുതൽക്കാലം നൽകുവാൻ എന്റെ കർത്താവിന് കഴിയും. ഇന്ന് മുതൽ ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നിത്യജീവന്റെ ആ രക്ഷ കരസ്ഥമാക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും ഈ ശബ്ദം ശ്രമിച്ച നിങ്ങളുടെ ജീവിതത്തിൽ അത് നിശ്ചയമായും ഒരു അനുഗ്രഹമായി തീരും. എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ നിശ്ചയമായും ആ ദേശങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിച്ച ഞങ്ങളുടെ കുടുംബത്തിൽ വ്യക്തിപരമായി ഇന്ന് പകൽക്കാലം ഈ പരസ്യമായ സ്ഥലത്ത് നിന്ന് വിളിച്ചു പറയട്ടെ, ഈ യേശു ക്രിസ്തു ഞങ്ങളെ അസമാധാനങ്ങളിൽ നിന്ന് വിടുവിച്ചു, ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, ഞങ്ങൾക്ക് നിത്യമായ സന്തോഷവും സമാധാനവും നൽകിയെങ്കിൽ ആ കർത്താവിന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലമായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാവരെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ ദേശനിവാസികൾ ഞങ്ങളോട് കാണിച്ച എല്ലാവിധമായ സ്നേഹാദരവുകളെയും സർവശക്തനായ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകൾക്കും സർവശക്തനായ ദൈവം വലിയ മാറ്റങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവേ ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്, എനിക്ക് വേണ്ടി ആലൊരു അങ്ങ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിമിഷം എന്നെ അങ്ങനെ പൈതലാക്കി തീർക്കണമെന്ന് നിങ്ങൾ ഹൃദയത്തിൽ എന്ന് പറയുവാൻ തയ്യാറാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തി കാണണ്ട, ഒരു പക്ഷേ ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായി നിങ്ങൾക്ക് ബോധ്യം വരുത്തി തരുന്നുവെങ്കിൽ, നിങ്ങൾ ഈ പ്രാർത്ഥന ദൈവദാസന്മാരോടുകൂടെ ഏറ്റുപറയുന്നുവെങ്കിൽ, അത് എത്രമാത്രം പ്രതിസന്ധികളിലൂടെ താങ്കൾ കടന്നുപോയാലും ശരി, ഇന്ന് പകൽക്കാലം പരിഹാരമുണ്ട്. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.